എൻ്റെ കൂട്ടുകാരെല്ലാവരും സേഫ് ആയിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. തകർത്ത് പെയ്യുന്ന മഴയാണ്, അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി നന്നായിട്ട് ശോഭിച്ചിരിക്കുകയാണ്. മഴയുടെ കെടുതികൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ആരും തന്നെ മഴ നനഞ്ഞുകൊണ്ട് ചെടിയുടെ സംരക്ഷണത്തിലേക്ക് പോകരുത്. കാരണം മഴ മാറിക്കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്കിതെല്ലാം ശരിയാക്കി എടുക്കാമെന്നേ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ തോട്ടത്തിൽ തന്നെ പല ചെടികളും നല്ല രീതിയിൽ വളർന്നു വന്നതാണ് ഈ ഒരു ആഴ്ചയിലത്തെ നിർത്താതെയുള്ള മഴയത്ത്. അതിനും കുറച്ച് ഹെൽത്ത്, ചെടികളുടെ ആരോഗ്യമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെടികളുടെ കെയറിംഗ് ഒന്നുമല്ല പറയുന്നത്, രണ്ട് കാര്യങ്ങൾ നമ്മുടെ തോട്ടത്തെയും അതുപോലെ നമ്മുടെ ചെടിച്ചട്ടികളെയും സംരക്ഷിക്കേണ്ടതും നമ്മുടെ ചെടികളെ സംരക്ഷിക്കേണ്ടതായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രയോജനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രോത്സാഹനം നൽകുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ, മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ വീടിന് ചുറ്റും ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പല സ്ഥലത്തും മണ്ണ് അധികം ചവിട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുറ്റത്തും വഴിയിലൊക്കെ ഇൻ്റർലോക്ക് കട്ടകൾ ഇട്ടുണ്ടാവും. അതുപോലെ ഒത്തിരി ചെടിച്ചട്ടികളുള്ള വീടുകളുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെടിച്ചട്ടികളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതും, അതുപോലെ ഈ മഴ പെയ്ത് പൂപ്പൽ വന്ന് കിടക്കുന്ന ഇൻ്റർലോക്ക് കട്ടകളിലുള്ള പൂപ്പൽ കളയുക എന്നുള്ളതും വലിയൊരു പണിയാണ്. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഈ മഴക്കാലം കഴിഞ്ഞുമ്പോഴേക്കും പുറത്തുനിന്ന് ഒരാളെ നിർത്തിയിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഒത്തിരി സാമ്പത്തിക, എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുമ്പോഴേ, അതുപോലെ മഴക്കാലത്തായാലും ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കത് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ പൂപ്പിലിങ്ങനെ കിടന്ന് നമ്മൾ ചവിട്ടുന്ന ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുള്ളിടത്തൊക്കെ തെന്നി വീഴാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ വാങ്ങിയ ഒരു ഫ്രഷ് വാഷർ എന്നെ പറ്റിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ പല നാടുകളിലും പലപ്പോഴും ഒത്തിരി നാളുകളായിട്ട് വന്നു കൂടിയിരിക്കുന്ന വലിയൊരു ചെടികളെ നശിപ്പിക്കുന്ന ഒരു വിപത്തിനെ, അതിന് ഞാൻ എങ്ങനെയാണ് അതിനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടികളും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വൃത്തിയാക്കാനായിട്ട് വാങ്ങിയ ആ ഒരു ഉപകരണത്തെ പരിചയപ്പെടാം. നമ്മൾ പലപ്പോഴും മഴയൊക്കെ കഴിയുന്ന സീസണിലായിരിക്കും, നമ്മുടെ മഴ കഴിഞ്ഞ് വെയിലൊക്കെ വരുന്ന സീസണിലായിരിക്കും നമ്മൾ ചെടിച്ചട്ടികൾ നന്നായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചെടിച്ചട്ടികളുടെ പൂപ്പിലൊക്കെ കളയേണ്ടതുണ്ട്. അതുപോലെ മതിലൊക്കെ വൃത്തിയാക്കുന്നവർക്ക് മതിലിൻ്റെ പൂപ്പിൽ കളയണം, ടൈലിട്ടിരിക്കുന്നവർക്ക് ടൈലിൻ്റെ ഇതെല്ലാം കളയണം. അപ്പോൾ നമ്മൾ ഒന്നുകിൽ പുറത്തുനിന്ന് മെഷീൻ വാടകയ്ക്ക് എടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ നിർത്തിയിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ പല പ്രാവശ്യവും നമുക്ക് ഇതുപോലെ ഒത്തിരി 3-4 ദിവസമൊക്കെ ആളുകൾ നിർത്തിയിട്ട് നമുക്ക് ഇത് ക്ലീൻ ക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൊടുക്കുന്ന പൈസ നമുക്ക് കാലാകാലങ്ങളോളം നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വന്തമാക്കി വയ്ക്കാൻ പറ്റിയ, എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും രാത്രി പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഈ ഫ്രഷ് വാഷാണ് നമ്മൾ വാങ്ങിയത്, ഹൈബലിൻ്റെ. ഇത് 1900 വാട്ട്സിൻ്റെ ആണ്. അതുപോലെ തന്നെ നമ്മുടെ 150 ബാർ പ്രഷർ അങ്ങനെയുള്ള ഒരു മെഷീൻ നമുക്ക് പലതും പല പ്രഷറിൻ്റെയും അതുപോലെ വാങ്ങാൻ കിട്ടും. ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാറ് വാഷ് ചെയ്യാം, അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ടൈലുകൾ വൃത്തിയാക്കാം, ചട്ടികളുടെ പൂപ്പിൽ വൃത്തിയാക്കി അത് മനോഹരമാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഇതിന് ഞങ്ങൾക്ക് 17,000 രൂപയുടെ അടുത്ത് വന്നു. പല റേറ്റിൽ പല എനിക്കോണ ഓൺലൈനിലൊക്കെ ഇത് വ്യത്യാസം ഉണ്ടാവുന്നതാണ് വിലയിൽ. അപ്പോൾ ഇത് ഇപ്പോൾ മുടക്കുന്ന പൈസയിൽ നിങ്ങൾ നഷ്ടം വിചാരിക്കേണ്ട. ഞങ്ങൾ പക്ഷേ ഷെയർ ചെയ്താണ്, അതായത് ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് ഈ മെഷീൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് മാറി മാറി ഓരോ അവധി ദിവസങ്ങളിലൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നല്ല രസമായിട്ട് നമ്മുടെ മുറ്റവും പരിസരവും വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ചെടിച്ചട്ടികളിൽ എപ്പോഴും പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ചിലവ് വരുന്ന കാര്യവും, അതുപോലെ നമുക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരുന്നൊരു കാര്യമാണ്. ഇതിനെയൊക്കെ എപ്പോഴും നമ്മൾ പെയിൻ്റ് ചെയ്ത് ഭംഗിയാക്കി കൊണ്ടുപോകുക എന്നുള്ള പറയുന്നത്. അപ്പോൾ ഇതേ ഈ ഒരു മെഷീൻ വാങ്ങിയത്, ഐബലിൻ്റെ ഈ ഒരു ഫ്രഷ് വാഷർ വാങ്ങിയതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് പലർക്കും ഇതിനെ അറിയാം, പലരും ഇത് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ്.
എങ്കിലും ഞാൻ പറയുന്നു എല്ലാ വർഷവും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുള്ളവർക്ക് ഇത് സ്വന്തമായിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ചെടിത്തോട്ടമൊക്കെ നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് നിൽക്കുമ്പോഴല്ലേ മനസ്സിനൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെഷീനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഏത് കൊച്ചുകുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അവർ തന്നെ അത് കൈപ്പിടിച്ചിട്ട് എനിക്കാണ് എൻ്റെ മക്കളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇത് വാടകയ്ക്ക് എടുക്കുമ്പോൾ അവരൊന്നും അടിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. കാരണം അതൊരു രസമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേച്ചെ കുറേച്ചെ സമയം കിട്ടുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ ഫ്രഷ് വാഷറ് നിങ്ങളും സ്വന്തമാക്കുക കേട്ടോ. വളരെ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്, ചെടികളെ നശിപ്പിക്കുന്ന, നമ്മുടെ പച്ചപ്പിനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിപത്തായിട്ട് എല്ലാവരും കാണുന്ന ഒരു ഒച്ചാണ് ആഫ്രിക്കൻ ഒച്ച്. നമ്മുടെ സാധാരണ ഒച്ച് നമ്മുടെ ഈ ആന്തൂറിയത്തുമ്മയും മറ്റു ചെടികളുടെ ഇലയിലൊക്കെ വന്നിരിക്കുന്ന ഒച്ച് നമുക്ക് പിന്നെയും ഇത്ര വലിയ അപകടകാരിയല്ല. പക്ഷേ ഈ ആഫ്രിക്കൻ ഒച്ച് നമ്മുടെ വീട്ടിൽ വന്നു പോയാൽ ഒരു ഇലയുടെ നാമ്പ് പോലും ബാക്കിയുണ്ടാകില്ല. ഞങ്ങളത് ഞങ്ങളുടെ നാട് ചാലക്കുടിയിൽ പോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോട്ടയിൽ ഇത് വന്ന അന്ന് തുടങ്ങി ഞങ്ങളിത് പേടിച്ചിരിക്കുകയാണ്, എപ്പോഴാണാവോ വീട്ടിലെത്തുന്നത് എന്നുള്ള ഒരു പേടിയിലായിരുന്നു. പക്ഷേ ഒരാഴ്ച മുമ്പ് ഇവ നാട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തി. മതിലിൽ കൂടെയും അതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുള്ള സ്ഥലത്തേക്കൂടെയൊക്കെ ഇങ്ങനെ വഴിയുന്നും തണുപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ കൂടുതലുണ്ടാവാം. അവിടെ നിന്നൊക്കെ കയറി നമ്മുടെ പറമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും രാത്രിയിലത്തെ പണി എന്താണെന്ന് വെച്ചാൽ ടോർച്ച് കത്തിച്ച് പോകുക, കൈ ഗ്ലൗസൊക്കെ ഇട്ട് പോയിട്ട് ഈ ഓരോ ഒച്ചിനെയും എടുത്ത് ഉപ്പുവെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പിലിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ജോലി. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നിസ്സാരമായിട്ട് ഇത് ഒരു ഒച്ചെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എല്ലാ ദിവസവും രാത്രി ഒന്ന് നിങ്ങളുടെ പറമ്പിലും ചെടിയിലൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് മൊത്തം നശിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ആഫ്രിക്കൻ ഒച്ചിനെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് കണ്ടാൽ ഒന്ന് വിജിലൻ്റായിട്ടിരിക്കുക. ഉപ്പ് കരുതിയിരിക്കുക. ഇവർക്ക് ഏറ്റവും ഇവർക്കുടെ ശത്രു ഉപ്പാണ്. ഉപ്പുനീരിൽ ഇപ്പം ഞാനിതൊക്കെ ഉപ്പുനീരിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ബക്കറ്റിൽ ഉപ്പ് കലക്കി വെച്ചിട്ട് ഒത്തിരി ഉപ്പ് ചിലവാകുന്നുണ്ട് കേട്ടോ. ഉപ്പ് കലക്കി വെച്ചിട്ട് കിട്ടുന്ന അതിനകത്തിടും. പിറ്റേ ദിവസം അത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് മാറ്റിയിടും. കാരണം ഒരു സ്ഥലത്ത് തന്നെ കൂട്ടിയിടുകയോ കുഴിച്ചിടുകയോ ചെയ്താൽ പിറ്റേ ദിവസം നമ്മൾ പറക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസം ഇതൊക്കെ ഒരു ബക്കറ്റ് അര ബക്കറ്റ് കിട്ടുന്ന വീടുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇതേപോലെ ആഫ്രിക്കൻ ഒച്ചുണ്ടെങ്കിൽ എന്തായാലും തുടക്കത്തിൽ തന്നെ നമ്മളത് നശിപ്പിച്ചോളണം. കാരണം ഇത് ഇവരുടെ പെട്ടെന്ന് തന്നെ പെറ്റുപെരുകും. ഇത് എന്താ പറയുക, ഇവരുടെ പരാഗണം എന്നല്ല പറയുക, ഇത് മുട്ടയിട്ട് ഒരു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഒരു സമയത്ത് പുറത്തിറങ്ങണേന്ന് പറയണേ. മുട്ടയാണ് ഇടണെ പ്രസവിക്കണമെന്നറിയില്ല കേട്ടോ. അപ്പോൾ മുട്ടയിട്ട് വിരിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുഞ്ഞു കുഞ്ഞു ഒച്ചിനെയും കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഒച്ചകൾ വരാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരെണ്ണത്തിനെ കണ്ടാൽ അത് അപ്പം തന്നെ വീക്കി കളയാതെ നശിപ്പിച്ച് അപ്പം തന്നെ ഉപ്പിലിട്ട് നശിപ്പിച്ച് കളയുക. അത് ഏത് ഒച്ചായാലും ഇപ്പോൾ നമ്മുടെ ചെടിയിൽ ചെടീനെ ആക്രമിക്കുന്ന ഒത്തിരി ഒച്ചകളുണ്ടല്ലോ, ചെറിയ ചെറിയ ഒച്ചകളൊക്കെ. അത് ഏത് ഒച്ചായാലും ഉപ്പുനീരിലിട്ട് കഴിഞ്ഞാൽ അവ പെട്ടെന്ന് ചാവും. പിന്നെ ചിലരൊക്കെ സോപ്പ് ലായനിയിൽ ഇടുന്നവരുണ്ട് കേട്ടോ, അതും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിജിലൻ്റായിട്ടിരിക്കുക. ഈ ഒരു ഒച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം പോക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ രണ്ട് കാര്യങ്ങളും, ഒന്ന് നമ്മുടെ ചെടിച്ചട്ടികളെയും നമ്മുടെ പൂപ്പിൽ വന്നിരിക്കുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രഷ് വാഷറിനെ പറ്റിയും, ചെടികളെ നശിപ്പിക്കുന്ന അപ്പാടെ നശിപ്പിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരെയും ഈ മഴയത്തുള്ള കെടുതിയിൽ നിന്നും എന്താ പറയുക, ഒരു ആപത്തും വരാതെ ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ് കേട്ടോ.